ഹായ് ഫ്രണ്ട്സ്, സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭയങ്കര ഈസി ആയിട്ടൊരു ഉണക്കമീൻ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ കുറച്ചൊരു അഞ്ചാറ് പീസ് ഉണക്കമീൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനകത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച്, ഓൾറെഡി ഇതിന് ഉപ്പുള്ളത് കൊണ്ട് ഇതിനകത്ത് ഇനി ഉപ്പ് ചേർക്കരുത്, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തിയേക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് ഒരു ഇത്തിരി നേരം വെച്ചാൽ മതി, ഒരുപാട് നേരമൊന്നും മാരിനേഷൻ വേണ്ടി വരില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഏറ്റവും നല്ലത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പീസസ് എല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഇത് നന്നായിട്ട് കുക്കാവണം കേട്ടോ, കാര്യം ഇത് ഫ്രൈ ചെയ്ത ശേഷമാണ് നമ്മൾ ചമ്മന്തിയിൽ ചേർത്തരയ്ക്കുന്നത്. അപ്പം ഞാൻ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിനകത്തുനിന്ന് മുള്ള് മാറ്റിയെടുക്കണേ. അപ്പം ചമ്മന്തിക്കുള്ള സാധനങ്ങൾ എടുക്കുകയാണ്, ഒരു നാലഞ്ച് ചെറിയുള്ളി, ഇത്തിരി കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇഞ്ചിയുടെ പീസ് ഞാൻ അതിലേക്ക് ഇടുകയാണ്. പിന്നെ ചേർക്കാനുള്ളത് ഈ മീനാണ്, മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം മുള്ള് മാറ്റാനുള്ളത് ഉള്ള ഇതൊക്കെ അതിൽ നിന്ന് മുള്ളെല്ലാം ഇളക്കി കളഞ്ഞേക്കുക. അപ്പോൾ ഇതെല്ലാം മുള്ളെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ മുള്ളുകളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ആ ഫ്ലഷ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ പീസ് പുളി, ഇതൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ്. പിന്നെ തേങ്ങ, ഒരു അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മുളക് ചുട്ടെടുക്കുകയാണ്. മുളക് ചുട്ടത് ഒരു ഓൾറെഡി നമ്മൾ ഈ മീൻ വറുത്തതിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി എരിവുണ്ടാവും. ബാക്കി ഒരു നാലോ അഞ്ച്, ഇതിപ്പോൾ ഞാനൊരു നാല് വറ്റൽ മുളക് ചുട്ടിട്ട് അതിനകത്തുനിന്ന് കുരു എടുത്ത് കളഞ്ഞു കേട്ടോ. കുരു കിടന്നിട്ടുണ്ടെങ്കിൽ സുഖം ഉണ്ടാവില്ല. അപ്പോൾ കുരു കളഞ്ഞിട്ട് ചേർക്കുകയാണ്. നിങ്ങൾക്ക് നല്ല എരി വേണമെങ്കിൽ കുരു ചേർക്കാം. എന്നിട്ടിപ്പോൾ ഞാനിത് ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ചേർത്തില്ല, കാര്യം ഉണക്കമീനകത്ത് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർത്തില്ല. നിങ്ങളുടെ ഉണക്കമീനിൻ്റെ ഇതൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ചമ്മന്തി റെഡിയാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇതിപ്പം അമ്മിക്കല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിലാണ് കൂടുതൽ സ്വാദ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നമസ്കാരം.